അല്ല, പക്ഷെ ആ ലവ് അല്ല. തന്നെ ബുക്ക് ചെയ്ത് വെച്ചാ ഇപ്പൊ തന്നെ എന്നെ കല്യാണം കഴിയും. ഹലോ ഗൈസ്, ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഇന്റർവ്യൂ വിഷയത്തിനെ പറ്റിയാണ്. നമ്മള് സിനിമാ നടന്മാര് നടിമാരൊക്കെ അങ്ങനെ പല ആൾക്കാരെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് കണ്ടപ്പോ എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു ഇന്റർവ്യൂ തന്നെയാണ്. എന്താന്ന് വെച്ചാൽ ഒരു ആങ്കർ വന്ന് ചോദിക്കുമ്പോൾ, ഒരു സെലിബ്രിറ്റിയോട് ചോദിക്കുമ്പോൾ, അവര് ഏത് രീതിയിലുള്ള ആൾക്കാരാണ് അതിനെ പറ്റിയൊക്കെ ഒന്ന് വിലയിരുത്തണ്ടേ? പറയാൻ കാരണം, ശ്രീഹരി ചെറിയൊരു കുട്ടിയാണ്, 4-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, സിംഗറാണ്. പക്ഷെ അവൻ വന്ന് അവനോട് ചോദിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചോദിക്കണം. ഞാൻ ചെറിയൊരു ഭാഗം ഫസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ്, ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ചോദിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പോഴുള്ള കാലഘട്ടമല്ലേ. പക്ഷെ ഇത് ഏത് രീതിയിൽ ചോദിക്കുന്നു എന്ന് എനിക്കറിയില്ല. 4-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കേണ്ട ചോദ്യമാണോ? എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ അത് ചോദിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. ഇപ്പോ ഇത് കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ള എനിക്കറിയില്ല. ബാക്കി ഭാഗങ്ങളോട് ഉണ്ട്, ഒന്ന് കേൾപ്പിച്ചരാം. ചേട്ടാ, എനിക്ക് ചേട്ടനെ ഇഷ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയ്യേ, അങ്ങനെ ഒരു സാധനമേ ഉള്ളതില്ല. സ്നേഹം നല്ലതല്ലേ? സ്നേഹം നല്ല, പക്ഷെ ആ ലവ് നല്ല. എങ്ങനെയുണ്ട് ഓരോ ചോദ്യങ്ങള്? പക്ഷെ ആ കുട്ടി, എന്റെ അഭിപ്രായത്തില് ആ ചോദിക്കുന്ന ആങ്കറിനെക്കാട്ടും കുറച്ച് ബുദ്ധി കാര്യങ്ങളൊക്കെ ഉള്ളത് ആ കുട്ടിക്കാണ്. അത്ര പോലും ബുദ്ധി അവൾക്ക് ഇല്ലാന്നാണ് എന്റെ അഭിപ്രായം. തക്കതായ മറുപടിയും കൊടുക്കുന്നുണ്ട്. ഈ സിംഗർ, അതായത് പാട്ടുകാരനായി ചെറിയ കുട്ടിയൊക്കെ വന്നിരിക്കുമ്പോ അതുപരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാണ്ട് ആ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ചോദിക്കുന്ന ഒരു വലിയ കുട്ടികളോടൊക്കെ ചോദിക്കുന്ന മാതിരിയുള്ള ചോദ്യങ്ങളാ ചോദിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം? കുറച്ചും കൂടെ ഒന്ന് കേൾപ്പിച്ചരാം. നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇത്. കല്യാണം കഴിക്കാൻ ആളെ നോക്കി വെച്ചോ? ഇപ്പൊ പഠിക്കുന്ന 4-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, പഠിക്കുന്ന കാര്യങ്ങളെ പറ്റി എന്തൊക്കെ ചോദിക്കാനുണ്ട്? അതൊന്നും ചോദിക്കുന്നില്ല. ഇപ്പൊ തന്നെ ആളെ നോക്കി വെച്ചോ, എന്തൊക്കെയാണ്, എന്തൊരു ചോദ്യമാണ്? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞൊന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ ഒരു 4-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനോട് ചോദിക്കാൻ പറ്റിയ കാര്യമാണോ? എന്റെ അഭിപ്രായത്തിലല്ല. അല്ലെങ്കിൽ വേറെ പയ്യന്മാരെ കൊത്തിക്കൊണ്ട് പോവും. അപ്പൊ നിനക്ക് ഇഷ്ടമുള്ള ആളെ നീ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്ത് വെക്കണം. അങ്ങനെയാണ് ഒരു നാട്ടു നടപ്പ്. അതെ അതെ അതെ, ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടു നടപ്പ്. നല്ല നാട്ടു നടപ്പാണ്. അതൊക്കെ പറഞ്ഞ കറക്റ്റാണ്. ആ കണ്ണില് വെള്ളമൊക്കെ തുടച്ച് പോന്നാണ് ഏറ്റവും നല്ലത്. നിന്റെ കോൺസെപ്റ്റിലുള്ള ഒരു ഗേൾ ഫ്രണ്ട് എങ്ങനെയായിരിക്കണം? നല്ല കുട്ടിയായിരിക്കണം. നല്ല കുട്ടിയായിരിക്കണം. പാട്ട് പാടണോ? പാട്ട് പാടണം. പാട്ട്. ഡാൻസ് കളിക്കണോ? ഡാൻസ്. ക്ലാസിക്കൽ വേണമെങ്കിൽ ആവാ. നന്നായിട്ട് അഭിനയിക്കണോ? മുടിയൊക്കെ എത്ര എത്ര വേണം? നീണ്ട മുടി നിനക്ക് നല്ല നീണ്ട. നാളെ പെണ്ണ് കാണാൻ പോകുന്ന ഒരാളോട് ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയുള്ള പെണ്ണായിരിക്കണം? പാട്ട് പാടുന്ന ആളായിരിക്കണോ? ഡാൻസ് കളിക്കുന്ന ആളായിരിക്കണോ? ഏതാ, എന്താണ് നിന്റെ മോഡൽ, എങ്ങനെയാണ്? നാളെ പെണ്ണ് കാണാൻ പോവല്ലേ ഇവന്? 4-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, പഠിക്കുന്ന കാര്യങ്ങളല്ല പാട്ടിന്റെ പരമായിട്ടുള്ള കാര്യങ്ങളോ ചോദിക്കാതെ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണിത്. നാളെ പെണ്ണ് കാണാൻ പോകുമ്പോ ചോദ്യം, എങ്ങനെയുള്ള കുട്ടിയായിരിക്കണം? എന്തായാലും ആ ചെറിയ മകന്റെ എനിക്ക് അങ്ങോട്ടുള്ള ആൻസർ വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും അതിന്റെ തക്കതായിട്ടുള്ള മറുപടിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ ചോദിക്കുന്ന ആങ്കറിന് കുറച്ചൊരു വിവരം ഉണ്ടെങ്കിൽ ഈ ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കോ, ഈ 4-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട്. അപ്പൊ ഇത് കണ്ടപ്പോ ഇതിനെ ഇതിനെ പറ്റി ഒരു അഭിപ്രായം പറയാന്ന് വെച്ചിട്ട് ഇട്ട വീഡിയോ ആണ്. ഓക്കെ, ബൈ.